ബാക്ക്. ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു വാലന്റൈൻസ് ലുക്കായാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടാലോ. ഫേസിൽ ഞാൻ ഓൾറെഡി മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫൗണ്ടേഷനാണ് ലാക്മി. ഞാൻ ഇതിലുപയോഗിക്കുന്ന എല്ലാ പ്രോഡക്റ്റ്സും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഇനി മേബ്ലിൻ്റെ കൺസീലറാണ്. നെക്സ്റ്റ് ഐബ്രോ ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ സിമ്പിളായിട്ടൊരു സ്മോക്കി ഐസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ എന്തായാലും ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ്, 06 എന്ന് പറഞ്ഞിട്ടുള്ള പാലറ്റാണ്. അപ്പം നിങ്ങൾ ഐ ലിഡിലും ഔട്ടർ കോർണറിലും ഇതിൽ ഡാർക്ക് കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്മജ് ചെയ്ത് കൊടുക്കുക. താഴെയും കണ്ണിൻ്റെ താഴെയും ചെയ്ത് കൊടുക്കുക. അപ്പോഴേ കണ്ണ് നല്ല വലിപ്പത്തിൽ കാണാൻ പറ്റും. ഇനിയപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ബ്ലാക്കാണ്. ബ്ലാക്ക് മേബ്ലിൻ്റെ കാജലാണ്. അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ലൈൻ ചെയ്തെടുക്കാം. ലാഷ് ലൈനിൽ നിങ്ങൾ നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട്, അല്ലെങ്കിൽ കൈ വെച്ചിട്ട്, എനിക്ക് ബ്രഷ് മതിയാകുമ്പോൾ ഞാൻ കൈ വെക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതുപോലെ അത് വെളിയിലാവാതിരിക്കാൻ ഒരു ടേപ്പ് കൂടി ഒട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്മോക്കി ഐസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെളിയിലാവാതെ പിന്നീട് നീറ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഐസ് കിട്ടും. അപ്പോൾ ഈ കളർ തന്നെയാണ്, ഈ ഡാർക്ക് കളർ തന്നെയാണ് ചെയ്തത്. ഇനി ലൈറ്റായിട്ടുള്ള കളർ ഇന്നർ കോർണറിൽ ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇന്നർ കോർണറിൽ തൊട്ട് ഐലിഡ് വരെ ഒന്ന് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ഐലൈനർ മേബ്ലിൻ, അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ടേപ്പ് ഉള്ളത് കാരണം നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നീട് ഇതാ ഇതുപോലെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നീറ്റായിട്ടിരിക്കും. നെക്സ്റ്റ് കാജൽ ഞാൻ വാട്ടർ ലൈനിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. വാട്ടർ ലൈനിൽ ഫുള്ളായിട്ട് ഇടുന്നില്ല, പിന്നെ മേളിൽ തീർച്ചയായിട്ടും ഇടണം, അപ്പോഴാണ് നല്ലൊരു ലുക്ക് ഉണ്ടാവത്തുള്ളൂ. അപ്പം ഞാൻ ഈ ഒരു കൈ വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയായാലും ചെയ്യുക. ഐ ഷാഡോയിൽ നിന്ന് ഡാർക്ക് ഷെയ്ഡ് ഒന്നുകൂടി എടുത്തിട്ട് നിങ്ങൾ താഴത്തെ ഭാഗത്ത് ഒന്നും കൂടി നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കാജൽ സ്പ്രെഡ് ആവാതിരിക്കും. രണ്ട് ഐസിലും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മളുടെ മെയിൻ ഐറ്റം ലുമി ക്രീം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ബാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നോസ്, ലിപ്സ്, എരികളിലൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, ലുമി ക്രീം വെച്ചിട്ട് തന്നെ ഞാൻ എൻ്റെ ഐ ലിഡിലും ബ്രോ ബോണിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കും. എനിക്കെന്തോ നല്ല മാറ്റം തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ചെയ്ത് കൂട്ടുന്നതാണ്, ഇത് ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്കെന്തായാലും നന്നായി തോന്നിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മസ്കാര. മസ്കാര മറക്കാതെ നന്നായിട്ട് അപ്ലൈ ചെയ്തോളൂ, എത്ര വേണമെങ്കിലും ചെയ്തോളൂ. എക്സ്ട്രാ ഉള്ളത് റിമൂവ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി ബ്ലഷാണ്. ബ്ലഷ് അതേ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു പീച്ച് കളർ എടുത്തിട്ട് വാസലിൻ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോൾ വാസലിൻ കൂടെ ചെയ്യുമ്പോൾ നല്ലൊരു ഗ്ലോ ഉണ്ടാവും. ഇനിയൊരു ബ്യൂട്ടിഫുൾ ലിപ്സ്റ്റിക് ആയാലോ? മൈ ഗ്ലാമിൻ്റെ നല്ലൊരു ഷെയ്ഡാണിത്. അപ്പം വാലന്റൈൻസ് ഡേ അല്ലേ, ഇരിക്കട്ടെ നല്ലൊരു കളർ. ടഡാ, ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഓവറോൾ ലുക്ക് എങ്ങനെയുണ്ട്? എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഈ റോസ് ഫ്ലവറൊക്കെ വെച്ച് നല്ലൊരു ഫോട്ടോസൊക്കെ എടുക്കട്ടെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും കൂടി എന്നെ ഫോളോ ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.